ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ കുറേ ദിവസത്തെ ചെറിയ ചെറിയ ക്ലിപ്സുകൾ കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഞാനിതിൽ ആസ് യൂഷ്വൽ കുറച്ച് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേ ആയിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇത് കുറേ മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടു നോക്കും. യേശുവിൻ്റെ ക്ലാസ്സൊക്കെ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മുന്നേ ഒരു കുക്കുംബർ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ. ഇതിൽ കുക്കുംബറിന് പകരം ബ്രോക്കോളിയാണ് യൂസ് ചെയ്യുന്നത് മാത്രം. ബ്രോക്കോളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ബ്രോക്കോളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ കോഴിമുട്ട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രൗൺ ബ്രെഡിൽ ഒരു പോർഷനിൽ ക്രീം ചീസും പിന്നെ മറ്റേ പോർഷനിൽ കെച്ചപ്പ് ഒഴിച്ചിട്ട് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സാൻഡ്വിച്ചാണ്. അടുത്ത റെസിപ്പി കോഴിപ്പിടി അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റാണ്. നമ്മൾ പത്തിരിക്കൊക്കെയുള്ള പൊടി എടുത്തിട്ട് അതൊന്ന് വാട്ടിയിട്ട് പത്തിരിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് കുഞ്ഞ് ഇതുപോലെ പിടിയാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ഇതിന് രണ്ടാം പാലിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ നമ്മൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന രൂപത്തിൽ നല്ല തിക്കായിട്ട് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ നമ്മുടെ കുഞ്ഞിപ്പത്തൽ അഥവാ കോഴിപ്പിടി ഇവിടെ റെഡിയായി. നമ്മൾ അരിപ്പൊടിയിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ, നല്ല ജീരകം, അച്ച, ചുവന്നുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ കുഴക്കുന്ന സമയത്ത്. ഇഷു ക്ലാസ് വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈവനിങ് പാർക്കിൽ കൊണ്ടുപോകണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങിയതാണ്. എവിടെ പോകുമ്പോഴും ആദ്യം പറയുക, ഞാൻ നല്ല കുട്ടിയായിട്ട് ഉമ്മച്ചിയുടെ കൈ പിടിച്ചിട്ട് നടന്നോളാം, എവിടേക്കും എവിടേക്കും ഓടില്ല, ഉമ്മയുടെ കൈ വിട്ട് ഓടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് തിരിച്ച് കൊണ്ടുപോവുക. പക്ഷെ പുറത്തിറങ്ങിയാൽ നറുമാറും, പിന്നെ രണ്ടാളും രണ്ട് വഴിക്കോടും. പിന്നെ പാർക്കിലായ കാരണം കൊമ്പൻമോളൊക്കെ ഉള്ള കാരണം സേഫ് ആണ്, അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോൾ വേറൊരു ദിവസം ഇക്കാക്ക് ഓഫുള്ള ഒന്ന് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇവിടെ അടുത്ത് ഒയാസിസ് മാളിൽ ഇൻഡോറിൽ ഒരു പെറ്റ് സൂ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സ്പേസിലാണ്, 10 dirhams മറ്റോ ആണ് ടിക്കറ്റ് റേറ്റ്. ഞങ്ങൾ ഉള്ളിൽ കയറി കണ്ടൊന്നുമില്ല. ഇതുപോലെ കുറേ പെറ്റ് അനിമൽസ് ആണ്, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ഒരു കൗതുകം, അതിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് തോന്നുന്നു. സ്നേക്ക് ഉണ്ട്, പിന്നെ കുറേ പെറ്റ് അനിമൽസ് ഉണ്ട്, ബേർഡ്സൊക്കെ ഉണ്ട്, ഒരുപാട് ബേർഡ്സ് ഉണ്ട്. നമുക്ക് ബേർഡ്സിനെ കൈവച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത്. കുറച്ച് നേരം അവിടെ നിന്ന് തിരിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെയുള്ള ഹോം സെൻ്ററിൽ കയറി. പിന്നെ ഹോം സെൻ്ററിൽ കയറിയാൽ അറിയാമല്ലോ, നമുക്ക് എല്ലാതും കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. കാരണം ഒരുപാട് ഫർണിച്ചേഴ്സ് സെറ്റ് ചെയ്തതും അങ്ങനെയുള്ള പല സംഗതികളും കാണാൻ പറ്റും. അപ്പോൾ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം കുട്ടികൾക്കുള്ള ബെഡ്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ചുറ്റിയടിച്ച് നടക്കുകയായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ അജ്മാനിലുള്ളൊരു നഴ്സറി പോയി. എനിക്ക് കുറച്ച് ചെടികൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് മണി പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ആ കാര്യം അവിടെ എത്തിയപ്പോൾ അമ്പ മറന്നു. ഫസ്റ്റ് തന്നെ നോട്ടം പോയത് ഈ ഫ്ലവേഴ്സിലേക്കാണ്. ഇതിനെല്ലാത്തിനും 1 dirhams ആണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു എല്ലാ കളേഴ്സും വിധം എടുത്തു. പിന്നെ ഒരു മുല്ല വാങ്ങിച്ചു. പിന്നെ മെയിനായിട്ട് ഈ മധുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക വേണമായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചു. അതിനൊക്കെ 5 dirhams ആണ്. പിന്നെ മുല്ലക്ക് മാത്രം 15 ആണ്. തുളസി വാങ്ങിച്ചു, പനിക്കൂർക്ക വാങ്ങിച്ചു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോയി പിന്നെ നേരെ ഇനി ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കണം. ഇത് ചെട്ടിനാട് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മല്ലി ഒന്ന് വറക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം കുരുമുളകും വേണം. പിന്നെ കുറച്ച് പെരുംജീരകം, നല്ല ജീരകം, ഇതിൻ്റെ ഒക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരു 5 വറ്റൽമുളകും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്.
സ്റ്റീലിൻ്റെ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2-3 കരാമ്പൂ, 2 ഏലക്കായ, പിന്നെ ഒരു കുഞ്ഞുകഷ്ണം പട്ട, പിന്നെ സവോള പൊടിയായിട്ട് അരിഞ്ഞത്, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി ഇതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു തക്കാളി അരച്ചത്, ഇത്രയും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് പൊടിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി ചെറിയ തീയിൽ അടച്ച് വേവിക്കുക. ഈ ചെടികളൊക്കെയാണ് ഞാൻ ഇന്നലെ വാങ്ങിച്ചത്. ഇതിൻ്റെയൊക്കെ പ്രസൻറ്റ് കണ്ടീഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. സമ്മറായിട്ടെല്ലാം ഉണങ്ങിപ്പോയി. ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്ന കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അത് വെച്ചിട്ട് തന്നെ ആക്കുന്നത്. അതിലേക്ക് കുറച്ച് സവോളയും ബ്രോക്കോളിയും കൂടിയിട്ട് ചേർത്തിട്ട് ഞാനൊരു സിമ്പിൾ സാൻഡ്വിച്ച് ആക്കി എടുക്കുകയാണ്. പിന്നെ ഇന്ന് ഇഷുവിൻ്റെ സ്കൂളിലത്തെ ലാസ്റ്റ് ഡേ ആണ്, അവർക്ക് സമ്മർ വെക്കേഷന് വേണ്ടി ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണം ഇന്നൊരു ഓൺലൈൻ ക്ലാസ് പാർട്ടി ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.